ഹലോ എല്ലാവർക്കും, പത്തനംതിട്ടയുടെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ റിവ്യൂവിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ആദർശും നയനയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്നുള്ളത് കനക മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കനക ആദർശിനൊരു താക്കീത് പോലെ കുറച്ച് കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജലജയ്ക്ക് ഒരു എട്ടിൻ്റെ പണി കനക കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കേൾക്കാം മുഴുവനായിട്ടുള്ള കഥ. അപ്പോൾ എന്തായാലും തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. അപ്പോൾ ആദർശാണെങ്കിൽ ഓരോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക റൂമിലേക്ക് ചെല്ലുകയാണ്. ആ മോനെ ആദർശ് എന്നൊക്കെ പറഞ്ഞാണ് ചെല്ലുന്നത്. അപ്പോഴത്തേക്ക് ആദർശ് പറയുകയാണ്, ആൻറ്റി വന്നപ്പോൾ എനിക്ക് എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ആൻറ്റിയോട് സംസാരിക്കാൻ പറ്റിയില്ല, എന്തായാലും ഭയങ്കര സന്തോഷമായി, ആൻറ്റിക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കനക പറയുകയാണ്, എനിക്ക് സുഖമൊക്കെ തന്നെയാണ് മോനെ. മോന് സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു ആൻറ്റി. എല്ലാവരുടെയും സംസാരത്തിൻ്റെ ഇടയിൽ ആൻറ്റി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല കേട്ടോ എന്ന് പറയുകയാണ്. അതൊന്നും കുഴപ്പമില്ല മോനെ, നവ്യ വന്നപ്പോൾ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കാകെ വിഷമായി. ഞാൻ പാല് തളച്ച് മറിയുന്നത് പോലെ അങ്ങ് മറിഞ്ഞുപോയി. മനസ്സിന് ഭയങ്കര വിഷമായി മോനെ. അത് കഴിഞ്ഞ് നവ്യ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞ കഥകൾ എൻ്റെ മോനെ, അത് കേട്ടപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ആബി കല്യാണം കഴിഞ്ഞ് ഇത്രയും നാൾക്കിടയിൽ എൻ്റെ മോളെ സ്വന്തം ഭാര്യയായിട്ട് കണക്കാക്കിയിട്ടേ ഇല്ല, അവർക്കിടയിൽ ഒരു സ്വരച്ചേർച്ചയില്ല, അവളെ നന്നായിട്ട് നോക്കിയില്ല. നവ്യയാണെങ്കിൽ ചെറുപ്പം മുതൽ നല്ല സുന്ദരിയായിരുന്നേ, സുന്ദരിയാന്ന് പറഞ്ഞ് പറഞ്ഞ് വളർത്തിയിട്ട് അവളുടെ ജീവിതത്തിന് മാത്രം സൗന്ദര്യം ഇല്ലാണ്ടായിപ്പോയി. പക്ഷേ നയനമോൾ അങ്ങനെയല്ല കേട്ടോ. നയന ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഇരിക്കുന്നതെന്നും കൂടെ നയന എന്നോട് പറഞ്ഞു. മോന് എത്ര നന്നായിട്ടാണ് നയനയെ നോക്കുന്നതെന്നും കൂടെ നയന പറഞ്ഞു. നിങ്ങളെ കണ്ടു പഠിക്കണം, അബിയും നവ്യയും ഒക്കെ എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടതെന്നുള്ളത് അല്ലേ മോനെ. മോൻ എൻ്റെ മോളെ കെട്ടിക്കൊണ്ടുവന്ന ആ നിമിഷം മുതൽ ഇന്ന് ഈ നിമിഷം വരെ എത്ര കരുതലോടുകൂടിയാണ് നോക്കുന്നത്, നിങ്ങൾക്ക് എന്ത് സ്നേഹമാണ് അല്ലേ മോനെ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ആദർശൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്ത വരെയാണ്, ഇവരെന്നെ ആക്കുന്നതാണോ ഇനി എങ്ങാനും നയന നവ്യ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടാവോ, ആക്കുന്നതാണോ അല്ലെങ്കിൽ ഇനി നേരായിട്ട് പറയുന്നതാണോ. ആദർശ ആകെ കൺഫ്യൂഷൻ ആവുകയാണ് കേട്ടോ. എന്തായാലും കനകദുർഗയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളഞ്ഞ വഴിയിലൂടെ മരുമകനോട് കാര്യം പറയുക എന്നുള്ളതാണ്. ഭാര്യയെ സ്വർണം കൊണ്ടോ ഡ്രസ്സ് കൊണ്ടോ പണം കൊണ്ടോ ഒന്നും മൂടിയിട്ട് കാര്യമില്ല, അവൾക്ക് സ്നേഹമാണ് കൊടുക്കേണ്ടത്. സ്നേഹത്തിലാണ് ഓരോ ജീവിതവും നിലനിൽക്കുന്നത്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ബന്ധം എന്ന് പറയുന്നത് അത് അത്രയും പവിത്രമായിട്ടുള്ള ബന്ധമാണ്. മോനെ, ഞാൻ എന്നും പ്രാർത്ഥിക്കും ഇനി വരുന്ന ജന്മത്തും എൻ്റെ മകൾക്ക് മോൻ തന്നെ ആയിരിക്കണം ഭർത്താവായിട്ട് വരേണ്ടത്. അത്ര പൊരുത്തമാണ് നിങ്ങൾ തമ്മിൽ, അത്ര സ്നേഹത്തോടുകൂടിയ കരുതലോടുകൂടിയാണ് മോൻ അവളെ നോക്കുന്നതെന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ ആദർശിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ആക്കുന്നൊരു ഫീലിംഗ് ആണ്. എന്തായാലും ആദർശ് അത് പിന്നെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അത് പിന്നെ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും കനകദുർഗ പറയുകയാണ്, മോനെ മോനെ ഇപ്പോൾ ചെയ്യാനായിട്ടുള്ളതൊക്കെ ചെയ്തോട്ടോ, വർക്കൊക്കെ ചെയ്തോ, ഞാനങ്ങ് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ്. അങ്ങനെ മാറിയിരുന്നുകൊണ്ട് കനകദുർഗ പറയുകയാണ്, മോനെ എത്ര തങ്കപ്പെട്ടവനാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം, പക്ഷേ മോൻ്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഏതൊരമ്മയ്ക്കും തൻ്റെ മക്കൾ വിഷമിക്കുന്നത് കാണാനായിട്ട് സാധിക്കില്ലല്ലോ. എൻ്റെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി, നല്ലൊരു ജീവിതത്തിന് വേണ്ടി ഞാൻ ഏതൊരറ്റം വരെ വേണമെങ്കിലും പോവും എന്നിങ്ങനെ കനകദുർഗ മനസ്സിൽ പറഞ്ഞിട്ട് അവിടുന്ന് പോവാട്ടോ. അടുത്ത സീനിൽ കനകയാണെങ്കിൽ ജലജയുടെ അടുത്തേക്ക് പോവുകയാണ്. ജലജയാണെങ്കിൽ കനകേനെ കണ്ടതും ജലജയുടെ ചൊറിച്ചിൽ തുടങ്ങുകയാണ്. ജലജ ചോദിക്കുകയാണ്, ഇവിടെ പിന്നെ ഇരുന്ന് വെറുതെ തിന്നും മുടിച്ചുമൊക്കെ ഇരിക്കാൻ വേണ്ടി വന്നതായിരിക്കും, ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെട്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാവും അല്ലേ എന്ന് പറയുകയാണ്. ഇത് കേട്ടതും കനക വളരെ സൗമ്യമായിട്ട് ചിരിച്ചുകൊണ്ട്, ഒരു പ്രത്യേക രീതിയിൽ ചിരിച്ചുകൊണ്ട് ജലജയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴത്തേക്കും ജലജ ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജലജ പറയുകയാണ്, കുറേ കാലമായിട്ടെ ഒരു എലി അതെന്നെ വെറുതെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്, എൻ്റെ സാരിയും കരണ്ട് നിന്നു, എലിയെ കണ്ടുപിടിച്ച് കൊന്നു കളയണ്ടേ കനകെ, എന്താ കനക എന്ന് ചോദിക്കുകയാണ് കേട്ടോ. കനകയാണെങ്കിൽ ഇതിനൊരു അക്ഷരം മിണ്ടാതെ അടുത്തേക്ക് ചെല്ലുകയാണ്. കനകയുടെ മനസ്സിൽ മറ്റൊരു പ്ലാനുണ്ട്, കനക വേഗം തന്നെ ഒരു ഡ്രാമ ഇറക്കുകയാണ്. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങളുടെ മട്ടും ഭാവമൊക്കെ മാറുന്നത് കണ്ടിട്ടെ എനിക്ക് പേടിയാവുന്നു എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ കനകയുടെ മട്ടും ഭാവം മാറുന്നത് കണ്ടിട്ട് ജലജ പേടിക്കുകയാണ്. ജലജ ചോദിക്കുകയാണ്, ദേ നിങ്ങളിതെന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു, എന്താ കനക എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കാട്ടോ. അപ്പോഴത്തേക്കും കനകയാണെങ്കിൽ, അയ്യോ എന്നെ ഇതുപോലെയൊക്കെ ചെയ്തല്ലോ, എന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മക്കളെ നീ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ കനകയാണെങ്കിൽ
ഡ്രാമ ഇറക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ ഇതിനൊരു തീരുമാനം ഇല്ലാണ്ട് പോവില്ല എന്ന് പറയാണ് കേട്ടോ. ഈ സമയത്ത് ജലജയാണെങ്കിൽ അവിടെ ഒന്നും നടന്നിട്ടില്ലല്ലോ. ജലജയ്ക്ക് മനസ്സിലാവാണ്, എന്തോ ഒരു കുരുക്ക് കുരുക്കാൻ വേണ്ടിയിട്ടാണ് കനക ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്. അപ്പോൾ ജലജ കനകയോട് പറയണേ, എനിക്ക് മനസ്സിലായി, നീ എന്നെ എന്തോ പെടുത്താൻ വേണ്ടിയിട്ടാണ് കിടന്ന് കാണിക്കുന്നത്, അല്ലാതെ ഇങ്ങനെ കിടന്ന് കാണിക്കാൻ മാത്രം ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയണം. അങ്ങനെ കനകയാണെങ്കിൽ നെഞ്ചു തടിച്ച് കരഞ്ഞുകൊണ്ട് ഹാളിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഹാളിലേക്കാണെങ്കിൽ ബാക്കി എല്ലാവരും വരികയാണ് കേട്ടോ. അങ്ങനെ കനക കൂകി വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും നയനയും നവ്യയും കൂടെ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലമ്മേ, അമ്മ എന്തിങ്ങനെ കിടന്ന് കാണിക്കുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കനക പറയാണ്, എൻ്റെ മക്കളെ നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ അവിടെ നിന്ന് വന്നത്. എന്നിട്ട് ഞാൻ അവരുടെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി എൻ്റെ മുടിക്കൊക്കെ പിടിച്ച് വലിച്ചു. ആ റൂമിൽ നിൽക്കാനായിട്ട് എനിക്ക് അവകാശമില്ലാന്ന് പറഞ്ഞ് എന്നെ എന്തൊക്കെയാണെന്നറിയോ ചെയ്തതെന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ടതും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഞെട്ടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജലജനം നോക്കിക്കൊണ്ട് ജാനകി പറയാണ്, അല്ലെങ്കിൽ ഒരു ജലജയ്ക്ക് ഏത് സമയത്ത് ഏത് രീതിയിലാണ് പെരുമാറേണ്ടതെന്നും ഒരു പിടുത്തുമില്ല, എന്തൊക്കെയാണ് കിടന്ന് കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. എൻ്റെ മക്കളെ എന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെയൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ജലജ പറയുകയാണ്, എനിക്കൊന്നും അറിയില്ല ഇത് എന്താണെന്ന്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് ദേവയാനി പറയുകയാണ്, നിങ്ങളാദ്യം കരച്ചിലൊന്ന് നിർത്ത്, കാര്യം എന്താണെന്നുള്ളതൊന്ന് പറയുമെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും കനക പറയണേ, എന്നെ ആ റൂമിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്തൊക്കെയാ ചെയ്തതെന്ന് അറിയാമോ, എനിക്കിവിടെ നിൽക്കാനുള്ള അർഹത ഇല്ലാന്ന് പറഞ്ഞു എന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടതും മുത്തശ്ശൻ ദേഷ്യത്തിൽ ജലജനെ നോക്കണേ, ജലജ ഇതെന്താന്ന് നോക്കിയാണ്. അപ്പോഴത്തേക്കും അച്ഛൻ, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, എന്നൊന്ന് വിശ്വസിക്കാൻ പറയാണ്. അപ്പോഴത്തേക്കും ജാനകി പറയാണ്, വിശ്വസിക്കുക വിശ്വസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താലല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നീ ഏത് സമയത്ത് ഏത് രീതിയിലാണ് പെരുമാറുന്നതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല, നീ ഇതെന്തൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് നോക്കിയാ കേട്ടോ. അയ്യോ ജാനകി, ഞാനൊരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ ചെയ്തതല്ല ജാനകി, ഇതെന്നെ വെറുതെ പെടുത്തുന്നതാന്ന് പറയാണ്. അപ്പോഴത്തേക്കും കനക പറയാണ്, ദേ എൻ്റെ കോലം കണ്ടില്ലേ, എന്നെ ഇതുപോലെ ആക്കണമെങ്കിൽ ഇവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും, എന്നെ ഇവരെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറയാം കേട്ടോ. എൻ്റെ മക്കളും ഈ വീട്ടിലെ മൂതോവി ആണെന്നും എന്നെ ആദ്യം അടിച്ച് പുറത്താക്കും, അത് കഴിഞ്ഞ് എൻ്റെ രണ്ട് മക്കളെ അടിച്ച് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിൽക്കാനായിട്ടുള്ള അർഹത എനിക്കും എൻ്റെ മക്കൾക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു ഇവർ എന്ന് പറയാം കേട്ടോ, ജലജ എന്ന് പറയാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് മറ്റുള്ളവരാകെ സ്തബ്ധരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അഭി ചോദിക്കുകയാണ്, അമ്മ ഇതെന്തിനാ ആവശ്യമില്ലാത്ത പരിപാടികൾ കാണിക്കുന്നതെന്ന് നോക്കിയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ്, നീയും നിൻ്റെ മകനും എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് ഒരു പിടുത്തുമില്ല, ഓരോരോ സമയത്ത് ഓരോരോ രീതികളാണ്. ജലജ, നീ വന്ന് സ്വത്തിന് നിനക്ക് അവകാശമുണ്ടെന്നും സ്വത്ത് ഭാഗം ചെയ്യുമ്പോൾ എനിക്കും എൻ്റെ മകനും സ്വത്ത് വേണമെന്നും ഒക്കെ നിനക്ക് പറയാനായിട്ടുള്ള ബോധമുണ്ടല്ലോ, എന്നിട്ട് അത് മേടിക്കുന്ന രീതിക്കുള്ള ബോധത്തിൽ നിനക്ക് ജീവിച്ചുകൂടെ, അതിന് നിനക്ക് കഴിയില്ലല്ലേ എന്ന് ചോദിക്കാട്ടോ. ദേ നവ്യയും നയനയും ഈ വീട്ടിലെ മരുമക്കളാണ്, ഇത് അവരുടെ അമ്മയും. ഇനി മേലാൽ അവരുടെ രീതിയിൽ അവരെ മൂന്ന് പേരിൽ ആരെയെങ്കിലും ബുദ്ധിമുട്ടിച്ചൊന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നീ നിൻ്റെ മകനും ഇവിടെ ഉണ്ടാവില്ല, സ്വത്തിൻ്റെ ഒരു ഭാഗം പോലും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങ് കയറി പോകട്ടെ. ഇത് കേട്ട് ഇവർ രണ്ടുപേരും നടുങ്ങുകയാണ് കേട്ടോ. എന്തായാലും പ്രശ്നം പരിഹരിച്ചതിന് ശേഷം എല്ലാവരോടൊന്ന് പിരിഞ്ഞു പോവാണ്. അതിനുശേഷം നയനയും നവ്യയും ജലജയും അതുപോലെ തന്നെ കനകയും അവിടെ നിൽക്കുകയാണ് കേട്ടോ. കനക നേരെ തന്നെ ജലജയ്ക്ക് നേരെ എടുത്തിട്ട് ചോദിക്കുകയാണ്, എന്തേ നിനക്ക് എന്നെ കൊല്ലാൻ തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ്. എടി നിന്നെ ഞാനെന്ന് പറയാൻ കേട്ടോ, നീ വേണമെങ്കിൽ എന്നെ കൊന്നു, ഒരു കുഴപ്പമില്ല. ഇത്രയും നാൾ എൻ്റെ മക്കൾ തെറ്റൊന്നും ചെയ്യാതെ അവർ തെറ്റുകാരാ തെറ്റുകാരാ എന്നും പറഞ്ഞുകൊണ്ട് നീ അവരുടെ മേലെ ഇട്ട പഴികളൊക്കെ കേട്ടിട്ടും ഞാൻ മിണ്ടാതിരുന്ന എന്തിനാണെന്നറിയാമോ, എൻ്റെ മക്കൾ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. പക്ഷേ ഇനി അത് പ്രതീക്ഷിക്കേണ്ട, എൻ്റെ മക്കൾക്ക് ബുദ്ധിമുട്ടാവുന്ന എന്തെങ്കിലും നീ ചെയ്താൽ നീ വിവരം അറിയും, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളതെന്ന് പറയാം കേട്ടോ. ജലജ അങ്ങനെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എൻ്റെ മക്കൾക്ക് ദ്രോഹം വരുന്ന എന്തെങ്കിലും നീ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് കെട്ട് കെട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല മാസമായിട്ട് നമ്മുടെ കനക അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ, സന്തോഷത്തിൽ ആടിപ്പാടി. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നവ്യയ്ക്കും നയനയ്ക്കൊക്കെ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ജലജ ഞെട്ടി തെറിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. അധികം ദിവസം താമസിക്കാതെ തന്നെ ഈ എപ്പിസോഡ് വരുമോ കേട്ടോ. കാരണം ഇതിനിടയിൽ നമ്മുടെ നവ്യ പ്രഗ്നൻ്റ് ആവും, നിർമ്മലിൻ്റെ കാര്യം കനക അറിയും, നവ്യയെ നോക്കാനായിട്ട് നമ്മുടെ കനക വീണ്ടും അനന്തപുരിലേക്ക് വരും. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിക്ക് മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്കമിംഗ് ആയിട്ടുള്ള. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ.